ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗണപതി പുരാണ കഥകൾ കുറച്ച് ദിവസമായിട്ട് പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു കഥ, അത് ഈ വിനായക ചതുർത്ഥിയെ സംബന്ധിച്ചിട്ടാണ്. ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഗണേശോത്സവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനം അന്ന് അത്തം നക്ഷത്രത്തിലാണ് ഭഗവാൻ ജനിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്. വിനായക ചതുർത്ഥിയെക്കുറിച്ച് അനേകം കഥകൾ പറയപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഗണപതി പുരാണത്തിൽ ഈ കഥയാണ് വിശേഷമായിട്ട് പറയണേ. അപ്പോൾ നമ്മൾ പുരാണ കഥകളാണ്, ഗണപതി പുരാണ കഥകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കഥയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വെളുത്ത പക്ഷത്തിലെ ഈ ചതുർത്ഥി ദിനത്തിലെല്ലാം ഭഗവാൻ രാത്രി കാലങ്ങളിൽ മൂഷിയിട്ട് പുറത്തേറി ലോകനിവാസികൾക്കൊക്കെ അനുഗ്രഹം നൽകാനും ഒക്കെയായിട്ട് യാത്ര ചെയ്യുന്നു എന്നൊരു സങ്കല്പം. അപ്പോൾ അന്നേ ദിവസം എല്ലാവരും മോദകങ്ങളും ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഭഗവാനെ സ്വീകരിക്കുന്നു എന്നും അവിടെ നിന്നെല്ലാം അദ്ദേഹം ഭക്ഷണം കഴിച്ച് സന്തോഷവാനായിട്ട് പോകുന്നു എന്നാണ് പറയപ്പെടുക. ഇങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ മൂഷിയൻ്റെ മുമ്പിലേക്കൊരു വലിയ പാമ്പെടുത്തി ചാടി. ഈ പാമ്പെടുത്തി ചാടി കഴിഞ്ഞപ്പോൾ മൂഷിയൻ ഭയന്നിട്ട് ഭഗവാനെയൊക്കെ തള്ളി താഴെ ഇട്ടിട്ട് ഓടിയെന്നാണ് പറയും. അപ്പോൾ ഈ താഴെ വീണപ്പോൾ ഇതൊരു മരക്കുറ്റിയെ തട്ടിയാണ് വീണേ. ഈ മരക്കുറ്റിയെ തട്ടി വീണതുകൊണ്ട് വയറ് കീറിയിട്ട് ഈ മോദകോ ഉണ്ണിയപ്പോ ഒക്കെ വെളിയിലേക്ക് ചാടി. അപ്പോൾ ഭഗവാന് ഈ വയറ് കീറിയതിനേക്കാളും ഈ മോദകോ ഉണ്ണിയപ്പോ ഒക്കെ പോയതില്ല വിഷമമായത്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വയറ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അവിടെ അന്നേരം ആ ചാടിയ പാമ്പിനെ എഞ്ഞു പിടിച്ചിട്ട് ആ പാമ്പിനെ വെച്ച് വയറ്റിൽ അങ്ങ് മുറുകി കെട്ടിയില്ല. അങ്ങനെയാണ് ഈ പാമ്പ് ഭഗവാന്റെ പൂണുനൂലായിട്ട് മാറിയത്. അപ്പം അങ്ങനെ വയറ്റത്ത് മുറുക്കി കെട്ടി. കെട്ടിക്കഴിഞ്ഞിട്ട് മൂഷിയനെ വിളിച്ച് അതിൻ്റെ മണ്ടയ്ക്കേക്ക് കയറാൻ ആശ്വാസത്തോടെ സന്തോഷത്തോടെ എൻ്റെ മണ്ടയ്ക്കേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ ചിരി കിട്ടും, കളിയാക്കി ചിരിക്കുന്ന ചിരി. എടാ, ഈ രാത്രിയിൽ എന്നെ കളിയാക്കി ചിരിക്കാനെന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ വെളുത്ത വർഷത്തിലെ ചന്ദ്രനാണ് അവിടെ നിന്ന് ചിരിക്കുന്നു. ചന്ദ്രൻ ഈ ഭഗവാൻ്റെ ഈ മോദകമൊക്കെ വാരിക്കെട്ടലും പാമ്പിനെ പിടിച്ചു കെട്ടലും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇളിഭ്യതയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ പൊട്ടിച്ചിരിച്ചപ്പോൾ ഈ ഭഗവാൻ അങ്ങ് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഈ ചതുർത്ഥി ദിവസം നിന്നെ കാണുന്ന ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം നിന്നെ കാണുന്നവർക്കൊക്കെ മാനനഷ്ടവും ദുരിതങ്ങളും ഉണ്ടാകട്ടെ എന്ന് ശപിച്ചിട്ട് പുറത്തു കയറിഞ്ഞ് പോരുന്നു എന്നാണ് പറയുക. അതുമുതൽ ഈ വിനായക ചതുർത്ഥിയടന്ന് ചന്ദ്രനെ കണ്ടാൽ ആ ഒരു വർഷത്തേക്ക് എല്ലാവർക്കും ദുരിതങ്ങളാണ് ഫലം എന്ന് പറയപ്പെടുന്നു. അത് ധനനഷ്ടവും മാനഹാനിയൊക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ടാവും. അപ്പോൾ അതാണ് ഈ വിനായക ചതുർത്ഥിയുടെ ഒരു വളരെ പ്രാധാന്യമായിട്ട് ചന്ദ്രനെ കാണരുത്, വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ഗണപതി എന്ന് പറഞ്ഞാൽ എന്താ, ഗണപതി എന്ന് പറയുമ്പോൾ ഗണങ്ങളുടെ നാഥനാണ്, പതിയാണ്. ഗണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വം മൊത്തം നമ്മൾ ഈ മാത്തമനസിൽ കണക്കിൽ പഠിച്ചിട്ടുണ്ട്. ഗണങ്ങൾ ഓരോ കൂട്ടങ്ങളാണ്, ഏകഗണം, ദ്വിഗണം, ഇങ്ങനെ പറഞ്ഞ് അനേകം ഗണങ്ങളുണ്ട്. അപ്പോൾ ഈ വിശ്വം മൊത്തം അനേകം നക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെയും ഭൂമിയിലെല്ലാം സർവ്വചരാചരങ്ങളുടെയും കൂട്ടങ്ങളാണ് ഗണങ്ങളാണ്. ഈ ഗണങ്ങളുടെയും ഈ ഗുണങ്ങളുടെയും അധിപതി തന്നെയാണ് ഗണപതി. അതാണ് ഗണപതി എന്ന് പറയുന്ന വാക്ക്. ഈ വിശ്വം മൊത്തം ഇങ്ങനെ ചലനാത്മകമാണെന്നാണ് പറയപ്പെടുക. ഈ ചലിക്കുമ്പോഴെല്ലാം ഇതിനെല്ലാം ഇടയിൽ ഓരോ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഘ്നങ്ങൾക്ക് വിന എന്നും പറയപ്പെടുന്നുണ്ട്. ആ വിനയ്ക്ക് അയനം, അല്ലെങ്കിൽ ആ വിനകളിൽ സ്ഥിതി ചെയ്യുന്നവൻ, അയനം ചെയ്യുന്നവൻ, ആ വിനകളിൽ അയനം ചെയ്യുന്നവൻ ആയതുകൊണ്ടാണ് വിനായകൻ എന്ന പേര് സിദ്ധിച്ചതെന്ന് പറയപ്പെടും. അതിനാൽ ഈ വിഘ്നങ്ങൾക്കെല്ലാം നിവാരണത്തിനായിട്ട് ഭഗവാനെ വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറയപ്പെടും. വിനായക ചതുർത്ഥി അന്ന് കറുക മാല ചാർത്തുക,
മുക്കുറ്റി കൊണ്ട് മാല ഉണ്ടാക്കി ചാർത്തുക, പുഷ്പാഞ്ജലികളും അർച്ചനകളും നടത്തുക, അതുപോലെ മോദകം ഉണ്ണിയപ്പം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നിവേദിക്കുക, മഹാഗണപതി ഹോമം നടത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ വളരെയധികം സർവ അഭീഷ്ട ഫലസിദ്ധിയും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ അന്ന് മഹാഗണപതി ഹോമങ്ങളും ഈ ആനയൂട്ടും ഗജപൂജയും ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇത് വളരെ വിശേഷമായിട്ട് 10 ദിവസമാണ് ഗണേശോത്സവമായിട്ട് കൊണ്ടാടുന്നത്. ഇതിനുശേഷം അവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ കളിമണ്ണ് കൊണ്ടോ ഒക്കെ വലിയ വിഗ്രഹങ്ങളുണ്ടാക്കിയിട്ട് 10 ദിവസം അതിന് 16 തരം പൂജകൾ അതിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുക. ഈ 10 ദിവസം ഇതിന് പൂജകൾ നടത്തിയതിന് ശേഷം ഈ 10-ാം ദിവസം ഇത് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി കടലിൽ നിമജ്ജനം നടത്തുകയാണ്. ഇതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ദിവസത്തെ ഈ ഒരു പൂജകൾ കൊണ്ട് ഈ ബിംബത്തിൽ ഒരു ചൈതന്യാംശം ഉണ്ടാകുന്നുണ്ട്. ഈ ചൈതന്യം അവിടെ വേറെ രീതിയിൽ വെച്ച് പൂജിക്കാനോ എടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും. ഇത്രയും ബിംബങ്ങളൊന്നും നാട്ടിലെല്ലായിടവും വെച്ച് പ്രതിഷ്ഠിച്ച് ആചരിക്കാൻ കഴിയില്ല. അപ്പം ഇതിന് പിന്നെ അവിടെ വെറുതെ കളയുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അശുദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ദുരിതങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഇത് ജലനിമജ്ജനം പണ്ട് മുതലേ നമ്മൾ ഈ അശുദ്ധി വരാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ജലനിമജ്ജനം. അപ്പോൾ ഇത് ജലത്തിൽ കൊണ്ടുപോയി നിമജ്ജനം നടത്തുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും ഈ ഒരു ചൈതന്യാംശത്തിന് അശുദ്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലിൽ നിമജ്ജനം നടത്തുന്നതെന്നാണ്. അതുപോലെ തന്നെ ഈ കേതുർദശാകാലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ വിനായക ചതുർഥിയുടെ അന്ന് പ്രത്യേകമായ വഴിപാടുകളും ഗണപതി ഹോമവും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അവരുടെ ഈ കേതുർദശയുടെ ദുരിതങ്ങൾക്ക് ഒത്തിരി ശമനം ഉണ്ടാകും എന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ ഈ വിനായക ചതുർഥിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും വേണ്ട കർമാദികൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യങ്ങളും അഭീഷ്ട സിദ്ധികളും വിഘ്ന നിവാരണങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കഥ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. നമസ്കാരം.